തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിന്റെ നേതൃത്വത്തിൽ നടന്ന പാറ്റൂരിലെ ആക്രമണം വലിയ ചർച്ചാ വിഷയമായി. പേട്ട പോലീസിന്റെ മൂക്കിൻ തുമ്പിലാണ് ആക്രമണം നടന്നത്. ആക്രമണം നടത്തിയതിനു ശേഷം ഓം പ്രകാശും കൂട്ടാളികളും രക്ഷപ്പെട്ടു. ഇപ്പോൾ ഓം പ്രകാശിന്റെ കൂട്ടാളികൾ കീഴടങ്ങിയിരിക്കുന്നു. ഓം പ്രകാശിന്റെ കൂട്ടാളികൾ കീഴടങ്ങിയത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാണെന്ന വാർത്ത പുറത്തുവരുന്നു. തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിന്റെ കൂട്ടാളികൾ കീഴടങ്ങിയത് CPI നേതാവിന്റെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്കെത്തും എന്ന് ഉറപ്പായതോടെ പാറ്റൂർ ആക്രമണക്കേസിലെ ഒന്നാം പ്രതി ആരിഫ് CPI നേതാവിന്റെ ബന്ധുവിനെ ഒളിവിലിരുന്ന് ഫോൺ വിളിച്ചെന്ന് വ്യക്തമായതോടുകൂടി നേതാവിന്റെ വീട്ടിൽ കയറി പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരുന്നു. ഇത് രാഷ്ട്രീയ നേതാക്കൾ അറിഞ്ഞതിന് പിന്നാലെയാണ് കീഴടങ്ങാൻ തയ്യാറാണെന്ന് പ്രതികൾ ഹൈക്കോടതിയെ അറിയിച്ചത്. 14 ദിവസം ഒളിവിൽ കഴിഞ്ഞ ഓം പ്രകാശിന്റെ 4 കൂട്ടാളികൾ ശനിയാഴ്ച രാവിലെയാണ് വഞ്ചൂർ കോടതിയിൽ കീഴടങ്ങിയത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ്സ് എന്നായിരുന്നു ഓം പ്രകാശിനെയും കൂട്ടാളികളെയും പിടിക്കാനുള്ള പോലീസ് പദ്ധതിയുടെ പേര്. തുടക്കത്തിൽ മുഖ്യപ്രതികൾ എവിടെയാണെന്ന് പോലീസിന് സൂചന ലഭിച്ചില്ല. എന്നാൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരിയെയും തലസ്ഥാനത്തെ CPI നേതാവിൻ്റെ ബന്ധുവിനെയും ആരിഫ് വിളിച്ചത് തുണയായി. ജനുവരി 28 രാവിലെ പോലീസ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയുടെ വീട്ടിൽ കയറി ഫോൺ കസ്റ്റഡിയിലെടുത്തു. അതിലൂടെ പ്രതികളുടെ താവളം ഊട്ടിയാണെന്ന് കണ്ടെത്തി. പോലീസ് ഊട്ടിയിലേക്ക് തിരിച്ചെങ്കിലും പ്രതികൾ സേലത്തേക്ക് കടന്നു. അവിടെ നിന്ന് തിരുച്ചിയിലേക്കും കടന്നു. പോലീസിനെ വലച്ചതോടെയാണ് CPI നേതാവിൻ്റെ വീട്ടിൽ പരിശോധനയ്ക്ക് നേതൃത്വം തയ്യാറായത്. ഈ വിവരം രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞു. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്ന പ്രതികൾ ഇതോടെ വാദത്തിനിടെ നാടകീയമായി കോടതിയിൽ എത്തുകയും കീഴടങ്ങാൻ തയ്യാറാണെന്ന് അറിയിക്കുകയുമായിരുന്നു. ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ്സിൻ്റെ വിജയമാണ് പ്രതികളുടെ കീഴടങ്ങൽ എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസിൻ്റെ അനാസ്ഥയാണ് ഓം പ്രകാശ് രക്ഷപ്പെടാനുള്ള കാരണമായി തീർന്നതെന്ന മറുവാദവും നിലനിൽക്കുന്നു. എന്തായാലും ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ്സ് എന്ന ദൗത്യം ഓം പ്രകാശിനെ പിടിക്കാൻ സഹായിക്കുമോ എന്ന് ഇനി കണ്ടറിയണം. കാരണം ഇതുവരെയും സംഭവം നടന്ന് ഇതുവരെയും ഓം പ്രകാശ് എവിടെയാണെന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. ഓം പ്രകാശിൻ്റെ കൂട്ടാളികൾ കീഴടങ്ങിയെങ്കിലും അവരാരും ഓം പ്രകാശിൻ്റെ താവളം പറഞ്ഞു കൊടുത്തിട്ടില്ല. ന്യൂഡൽഹിയിലേക്ക് ഓം പ്രകാശ് കടന്നു, മുംബൈയിലേക്ക് കടന്നു എന്നിങ്ങനെയുള്ള വാർത്തകൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നതല്ലാതെ എവിടെയാണ് ഈ ഗുണ്ടാത്തലവൻ ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ, കൃത്യമായി സ്കെച്ച് ചെയ്ത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ്സ് ഇപ്പോൾ ആശ്വസിക്കുന്നത് ഓം പ്രകാശിൻ്റെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നതിലാണ്. എന്നാൽ പ്രമുഖ ഗുണ്ടാത്തലവനെ, ഇവരുടെയെല്ലാം പ്രധാന തലവനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. അത് ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ്സിൻ്റെ പരാജയമായി തന്നെ കാണുന്നു.